ഇന്ന് നമ്മളൊരു പാൽ കേക്കാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. മുട്ട ഇതിനകത്തോട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി കുറച്ച് ഏലക്ക പൊടിച്ചതാണ് ഞാൻ, ഒരു നാല് ഏലക്ക പൊടിച്ചത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു രണ്ട് മുതൽ ഒരു മൂന്ന് ടീസ്പൂൺ വരെ പഞ്ചസാര നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര പൊടിച്ചോ അല്ലെങ്കിൽ അല്ലാതെ ഡയറക്റ്റ് ഇതേ രീതിയിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഒരു മൂന്ന് ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കുറച്ച് സോഡാപ്പൊടിയാണ് എടുത്തേക്കുന്നത്. സോഡാപ്പൊടി ഒരു കാൽ ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ മതിയാകും. ഇനി ഒരു പിഞ്ച് ഉപ്പ്, ഒന്ന് മാത്രം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ പഞ്ചസാരയും ഇതെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് ഇതിനകത്ത് അലിഞ്ഞു കിട്ടണം. ഇനി ഞാൻ ഇതിനകത്തോട്ട് ഒരു കപ്പ്, ഇതേപോലെ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി പാലുപയോഗിച്ച് നമുക്ക് ബാക്കി ഇപ്പോൾ ഇത്രത്തോളം ഒന്ന് കുഴച്ച് നോക്കിയിട്ട് പാലുപയോഗിച്ചിട്ടാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത്. ഇപ്പോൾ പാലില്ലെന്നുണ്ടെങ്കിൽ പാൽപ്പൊടി ആയാലും മതി. അതിനുശേഷം ചെറു ചൂടുവെള്ളം കുറച്ച് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇതേപോലെ നമ്മുടെ ചപ്പാത്തിയുടെ ഒരു പരുവത്തിൽ ഒന്ന് കുഴച്ചെടുത്താൽ മതി. കണ്ട പാലാണ് എടുത്തേക്കുന്നത്. ഇനി കുഴച്ചെടുത്ത് മാവിനകത്തോട്ട് കുറച്ച് നെയ്യൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ നെയ്യ് നിങ്ങൾക്ക് ആ മുട്ട നമ്മൾ അടിച്ചെടുക്കുന്ന സമയത്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നെയ്യും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്ത് ഒരു 5-10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ റെസ്റ്റ് ചെയ്യേണ്ട സമയത്ത് നമുക്ക് കുറച്ച് പഞ്ചസാര പാനി ഒന്ന് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് പഞ്ചസാര പാനി തയ്യാറാക്കാൻ വേണ്ടി കുറച്ച് പഞ്ചസാര ആദ്യം എടുക്കാം. ഒരു അര ഗ്ലാസ് പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. അര ഗ്ലാസ് പഞ്ചസാര എടുക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതൊന്ന് പഞ്ചസാര പാനിയാക്കാം. ഈ പഞ്ചസാരയൊന്ന് നമുക്കൊന്ന് മെൽറ്റായി കിട്ടണം. ഒരു നൂൽപ്പരുവൊന്നും ആവണ്ട, കുറച്ചൊന്ന് തിളച്ച് പഞ്ചസാര പാനി ആയിട്ടുണ്ട്. ഒരുപാടങ്ങ് കുറുകണ്ട, ചെറുതായിട്ടൊന്ന് തിളച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഓഫ് ചെയ്താൽ മതി. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഒന്ന് പരത്തി ചപ്പാത്തി തടി വെച്ചിട്ട് ഒരുപാട് കനം വേണ്ട, ഒരു മീഡിയം ലെവലിലേക്കണം. ആ ഇത്രത്തോളം മതിയാവും. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ ഷേപ്പിൽ മുറിച്ചിട്ട് ഇതിൻ്റെ സൈഡൊക്കെ കുറച്ചുകൂടെ കട്ട് ചെയ്യാനും കുഴപ്പമില്ല, ഞാൻ ഇപ്പോൾ ഇത്രയും കട്ടിയിൽ എടുക്കുന്നുള്ളൂ. ഷേപ്പൊക്കെ കൂർത്ത് നയിക്കുന്നത് ഈ സൈസിലൊന്നാക്കിയിട്ട് ഇതൊന്ന് നമുക്കൊന്ന് എണ്ണയിലൊന്ന് പൊരിച്ചെടുക്കണം. ഇതേപോലെ ആക്കി കൊടുക്കണം. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട്, എണ്ണ ചൂടായിട്ടുണ്ട്, തീ കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കും.
ती कूड़ी ती कूड़ी कई मत करी अगम वेगत निर मुट कूड़ गोदी कुछ क्वांटिटी कूटी निवेदा कुरचे का मुट कुछ पाल कुछ गोदी चेरत निवानी मरचान अलग और सैड मैं कड़ी करत ഞായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചൂടോട് കൂടി തന്നെ ചൂട് പഞ്ചസാര പാനിയിൽ ഇട്ട് കൊടുക്കണം അടുത്തതായിട്ടുണ്ട് അതും കൂട രംഗത്തോട്ട് ഇട്ട് नोल मुंगिकड़ाद ना पंचसार पानी अद चूड पंचसार पानी आना चूड़ोकूड़ी ते इनको नीती अब नमुक ई अलव इत्र कू वे चुता पक्षे ईर कुछ ना पत् पद मिनट इनको वैचा नोल पंचसार पानी पिटी ना सोफ्ट इनक नमुक उपयोग नोल मुंगिक पत् पद मिनट इनको इन कड़क इत पंचसार पानी इनको नीड़ी अगर ना सोफ्टा ना पा के रेडी आईटूं वाले इष्टपर पा के तैयारा नोक अड़ वीडियो वे नसीपीट या वीर।